നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നലെ ക്ലോസ് ചെയ്ത യു എസ് യൂറോപ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിക്കാവട്ടെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് സാധ്യത കാണുന്നത് ഇന്ത്യൻ എക്കോണമിയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു അഞ്ചു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത് അടുത്തതായി അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇവിടെ പറയുന്നുണ്ട് കൂടാതെ ഭാരതി എയർടെൽ ഇന്ന് ഫോക്കസിൽ ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് കാരണം ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് മൊബൈൽ കമ്പനിയായ ബി ഗ്രൂപ്പിന്റെ ഇരുപത്തിനാല് പോയിന്റ് ഓഹരികൾ അവർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഇതുകൂടാതെ ഇപ്പോഴും മാർക്കറ്റിലുണ്ട് ഏതായാലും ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട് വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ആദ്യത്തെ വാർത്ത ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു അഞ്ച് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണ് ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം ജൂണിൽ മൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിന് ശേഷം ആദ്യമായി ആർ ബി ഐയുടെ ലക്ഷ്യമായി നാല് ശതമാനം എന്നതിലും താഴെയായിട്ടാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നത് ഭക്ഷ്യവിലയിലെ കുത്തനെയുള്ള ഇടിവ് തന്നെയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറയാനുള്ള ഒരു കാരണമായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ജൂണിൽ വ്യാവസായിക ഉൽപ്പാദന വളർച്ച നാല് പോയിൻറ് രണ്ട് ശതമാനമായി കുറഞ്ഞു ഇത് മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ പണപ്പെരുപ്പ് നിരക്ക് സർക്കാർ ബോണ്ട് ആദായങ്ങളിൽ നേരിയ തോതിൽ കുറവുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുന്നു പച്ചക്കറികൾ ധാന്യങ്ങൾ പഴങ്ങൾ പാൽ പഞ്ചസാര എന്നിവയുടെ വിലയിൽ ഗണ്യമായ ഇടിവുണ്ടായതോടെ ജൂണിൽ ഒൻപത് ശതമാനത്തിൽ നിന്ന് ഭക്ഷ്യവില പണപ്പെരുപ്പം ജൂണിൽ അഞ്ച് പോയിൻറ്റ് നാല് ശതമാനമായി കുറഞ്ഞു മറ്റൊരു വാർത്തയുള്ളത് അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും മിച്ച മഴ ലഭിച്ചതോടെ ഖാരിഫ് വിളകളുടെ വിതയ്ക്കൽ നന്നായി പുരോഗമിക്കുന്നു തിങ്കളാഴ്ച വരെ നെല്ല് പഴവർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ കരിമ്പ് തുടങ്ങിയ പ്രധാന വിളകളുടെ സംയോജിത വിതച്ച വിസ്തീർണം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒൻപത് എട്ട് ദശലക്ഷം ഹെക്ടറിലെത്തി അല്ലെങ്കിൽ സാധാരണ വിതച്ച സ്ഥലത്തിന്റെ തൊണ്ണൂറ് ശതമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തുന്നു സെപ്റ്റംബർ പകുതി വരെ വിതയ്ക്കൽ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബീഹാർ എന്നിവിടങ്ങളിൽ അടുത്തിടെ മതിയായ മഴ ലഭിച്ചത് ഈ പ്രദേശങ്ങളിലെ പാഡി സോവിംഗ് വേഗത്തിലാക്കി ഈ സീസണിലെ മൊത്തത്തിലുള്ള മഴ ശരാശരിയേക്കാൾ ആറ് പോയിന്റ് മൂന്ന് ശതമാനം കൂടുതലാണ് ഏതായാലും ഇത് അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ധാരാളം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് യു പി എ ലിമിറ്റഡ് കോർമെന്റൽ ഇന്റർനാഷണൽ ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയ്ക്കൊക്കെ ഗുണമാവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് സ്റ്റോക്ക് ന്യൂസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു വാർത്തയുള്ളത് ഭാരതി എയർടെല്ലുമായി ബന്ധപ്പെട്ടതാണ് ഭാരതി എൻ്റർപ്രൈസ് അതിന്റെ നിക്ഷേപ വിഭാഗത്തിലൂടെ ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് മൊബൈൽ കമ്പനിയായ ബി ടി ഗ്രൂപ്പിന്റെ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികൾ ആർ ടി സി യു കെയിൽ നിന്ന് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു ഭാരതി എയർടെൽ ഇടപാട് വലിപ്പം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നിലവിലെ വിപണി വിലയിലെ അടിസ്ഥാനമാക്കി ഏകദേശം അൻപത്തിനാല് മില്യൺ ഡോളർ അതായത് മുപ്പത്തി കോടി രൂപ മൂല്യമാണ് കണക്കാക്കുന്നത് ഇതൊരു ഇന്ത്യൻ കമ്പനിയുടെ ഏറ്റവും വലിയ ഔട്ട് ബോൺ ഡീലുകളിലൊന്നാണ് ഏതായാലും ഭാരത എയർടെല്ലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണിത് അടുത്തതായി പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് ആദ്യം വോഡാഫോൺ ഐഡിയ നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഒരു കോടി രൂപയാണ് കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു നെറ്റ് ലോസായി രേഖപ്പെടുത്തിയത് അതായത് നെറ്റ് ലോസിൽ ഒരു കുറവ് വന്നിരിക്കുന്നു റവന്യൂയിൽ ഒരു ശതമാനത്തിന്റെ ഇടിവാണ് വന്നിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് എബിറ്റയിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവും വന്നിരിക്കുന്നു മറ്റൊരു കമ്പനി ഹഡ്കോയാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർധനവാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത് മറ്റൊരു സ്റ്റോക്ക് എൻ എം ഡി സി ആണ് നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അതായത് നെറ്റ് പ്രോഫിറ്റിൽ പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോൺ ഇയറിൽ വന്നിരിക്കുന്നത് റവന്യൂ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് അയ്യായിരത്തി നാനൂറ്റി പതിനാല് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് റവന്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ് കമ്പനിയുടെ റിസൾട്ടുകൾ പുറത്തു വന്നത് മറ്റൊരു കമ്പനി ഓർക്കിഡ് ഫാർമയാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിലും മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത് അതർ ഇൻകത്തിലും വളരെ നല്ല വളർച്ച തന്നെയാണ് കാണുന്നത് നല്ല റിസൾട്ട് തന്നെയാണ് ഓർക്കിഡ് ഫാർമയുടെ ഭാഗത്ത് നിന്ന് വന്നത് അടുത്തത് ഒലക്ട്ര ഗ്രീൻ ടെക് ആണ് നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് അതായത് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോൺ ഇയറിൽ വന്നിരിക്കുന്നത് റവന്യൂവിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത് റവന്യൂ ഉള്ളത് മൂന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയായി മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് കൊണ്ടുവന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ആയിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി നാൽപ്പത് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി നൂറ്റി പതിമൂന്ന് പോയിന്റ് നാല് കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവും രേഖപ്പെടുത്തി ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം ഹീറോ മോട്ടോ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എഫ് എസ് എൻ ഇ കൊമേഴ്സ് അതായത് നൈക്ക അലൈഡ് ബ്ലൻഡേഴ്സ് ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് അനുപം രസായൻ അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസ് അശോക ബിൽട്ട് കോൺ ദിലീപ് ബിൽട്ട്കോൺ ഗോത്രേജ് ഇൻഡസ്ട്രീസ് എച്ച് ഇ ജി ഐ പി സി എ ലബോറട്ടറീസ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഐ ആർ സി ടി സി മണപ്പുറം ഫിനാൻസ് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് മാക്സ് ഫിനാൻഷ്യൽ സർവീസ് സമ്മർദ്ദന മദർസൺ ഇന്റർനാഷണൽ എം ടി എ ആർ ടെക്നോളജീസ് മുത്തൂറ്റ് ഫിനാൻസ് നസാര ടെക്നോളജീസ് എൻ ബി സി സി ഇന്ത്യ പിരാമൽ എൻ്റർപ്രൈസസ് റെലി ഗെയർ എൻ്റർപ്രൈസസ് എസ് ജെ വി എൻ തുടങ്ങിയ കമ്പനികളുടെ പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് ഇന്ന് വരുന്നത് ബാക്കിയുള്ള കമ്പനികളുടെ ലിസ്റ്റ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് എഫ് ആൻഡോ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ക്യാപിറ്റൽ എ ബി എഫ് ആർ എൽ ബന്ധൻ ബാങ്ക് ബയോകോൺ ബി സോഫ്റ്റ് ഗ്രാനുൾസ് ഹിൻഡു കോപ്പർ ഇന്ത്യ സിമെൻറ്റ് ഇന്ത്യ മാർട്ട് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് മണപ്പുറം പി എൻ ബി ആർ ബി എൽ ബാങ്ക് സെയിൽ സൺ ടി വി എന്നിവയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ എല്ലാ ദിവസവും ഉണ്ടാവാറുള്ള ലൈവ് സെഷൻ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക അത്തരത്തിൽ നമ്മുടെ ലൈവ് നിങ്ങൾ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനി ആർക്കെങ്കിലും നമ്മുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും മുകളിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക് നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത് വി ക്യു വൺ റിസൾട്ടുകളെ തുടർന്ന് സൺ ടി വി പത്ത് ശതമാനം ഇടിഞ്ഞു നാൽക്കോ രണ്ട് ശതമാനം ഇടിഞ്ഞു ഭാരത് ഡൈനാമിക്സ് ആറ് ശതമാനം ഇടിഞ്ഞു ക്യൂ വൺ റിസൾട്ടിന് മുൻപ് ഹീറോ മോട്ടോകോർപ്പ് രണ്ട് ശതമാനം ഉയർന്നു പുതിയ വെൽസിൽ നിന്നുള്ള ഗ്യാസ് പ്രീമിയത്തിന് ഇരുപത് ശതമാനം പ്രീമിയം വിജ്ഞാപനം ചെയ്തതോടെ ഒ എൻ ജി സി മൂന്ന് ശതമാനം ഉയർന്നു ജൂബിലൻറ്റ് ഫുഡ് വർക്ക് എട്ട് ശതമാനം ഉയർന്നു ആർ വി എൻ എൽ പതിനൊന്ന് ശതമാനവും ഇനോക്സ് വിൻഡ് ഇരുപത് ശതമാനവും ഉയർന്നു വലിയ മാർക്കറ്റ് വൊളറ്റാലിറ്റിയിലും നിരവധി സ്റ്റോക്കുകളാണ് വലിയ നേട്ടം ഉണ്ടാക്കിയത് അടുത്തതായി നിഫ്റ്റിയിലേക്ക് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇരുപത് പോയിന്റ്സ് മാത്രം ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഹിൻബർഗ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് വലിയ ഇടിവിലേക്കൊക്കെ പോകും എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല നിഫ്റ്റി ഇന്നലെ ടച്ച് ചെയ്ത ഹൈ ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തിരണ്ടാണ് ഒരു സമയത്ത് ട്വന്റി ഡേ ഇ എം ഐക്ക് മുകളിൽ ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ കാരണം അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വീഴുകയായിരുന്നു ഒടുവിൽ ഇരുപത്തിനാല് നാനൂറിന് താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് മൊമൻറ്റം ഇൻഡിക്കേറ്ററുകളായ ആർ എസ് ഐയും എം എ സി ഡിയും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഉള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്സൈഡിൽ ട്വന്റി ഡേ ഇ എം ഐ ഉള്ള റേഞ്ച് ഇരുപത്തിനാല് നാനൂറാണ് കൂടാതെ ഇരുപത്തിനാല് അഞ്ഞൂറ് പ്രധാനപ്പെട്ട നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഹേർഡിൽ തന്നെയാണ് ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഫിഫ്റ്റി ഡേ ഇ എം ഐ ആണ് പ്രധാനപ്പെട്ടത് ഇരുപത്തിനാല് നൂറ്റി അൻപതിലാണ് ഫിഫ്റ്റി ഡേ ഇ എം ഐ ഉള്ളത് ഏതായാലും ഫസ്റ്റ് ഹേർഡിൽ എന്ന് പറയുന്നത് ഇരുപത്തിനാല് നാനൂറ് തന്നെയാണ് ഇത് ക്ലോസിംഗ് ബേസിസിൽ ക്ലോസ് ചെയ്ത് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത് വന്നു എന്ന് നമുക്ക് ഒന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഓഗസ്റ്റ് അഞ്ചിന്റെ ഗ്യാപ് ഡൌണിന് ശേഷം ഇതുവരെയും ക്ലോസിംഗ് ബേസിസിൽ ഇരുപത്തിനാല് നാനൂറിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അടുത്തത് ഡെയിലി ക്യാൻഡിലാണ് വലിയ അപ്പർ ലോവർ വിക്കോഡ് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് ഒരു ഹൈ വേവ് കാൻഡലിന് സമാനമായ കാൻഡിലാണ് ഇത് ഹൈ വൊളറ്റാലിറ്റി തന്നെയാണ് ഈ കാൻഡിൽ സൂചിപ്പിക്കുന്നത് അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുസ്സൈഡിലെയും സ്ട്രൈക്കുകൾ ഇപ്പോഴും കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തി അയ്യായിരം ആണ് അതിനുശേഷം ഇരുപത്തിനാല് എണ്ണൂറ് സ്ട്രൈക്കും അതിനുശേഷം ശേഷം ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുഡ്സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് അതിനുശേഷം ഇരുപത്തി നാലായിരം സ്ട്രൈക്കും അതിനുശേഷം ഇരുപത്തിനാല് മുന്നൂറ് സ്ട്രൈക്കുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറാണ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാല് മുന്നൂറ് ഇനി ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് ഇപ്പോൾ മാർക്കറ്റ് ബുൾസിനെ ആണോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും കോൾസൈഡിലും സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത് ആദ്യം എ ടി എം സ്ട്രൈക്കായ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് സൈഡിൽ കാണുന്നത് അതായത് ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത് എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കാണുന്നത് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം എന്നാൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഇരുപത്തിനാല് മുന്നൂറ് സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ കാണുന്നത് അതായത് ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത് എന്നാൽ കോൾ സൈഡിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം ഇരുപത്തിനാല് നാനൂറ് സ്ട്രൈക്കിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് ആണ് എന്നാൽ ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ മാത്രം ഒരു ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത് ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം ഇരുപത്തി നാല് മുന്നൂറ്റി അൻപത് എന്ന സ്ട്രൈക്കിൽ ആറ് ശതമാനത്തിന്റെ ഇടിവാണ് കാണുന്നത് അതായത് ലോങ് അൺവൈൻഡിംഗ് ആണ് പുട്ട് സൈഡിലുള്ള അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോവാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്നാൽ ഇരുപത്തിനാല് മുന്നൂറ് സ്ട്രൈക്കിലും ഇരുപത്തിനാല് നാനൂറ് സ്ട്രൈക്കിലും സ്ഥിതി വ്യത്യസ്തമാണ് പുട്ട് സെല്ലേഴ്സ് മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നും കാണാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് അമ്പതിനായിരത്തി അഞ്ഞൂറിന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇന്നലത്തെ വലിയൊരു പ്രത്യേകത ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഹൺഡ്രഡ് ഡേ ഇ എം ഐ ഉള്ള ഇരുപത്തി ഒൻപത് നാനൂറ്റി എൺപത് ലെവലാണ് കൂടാതെ അൻപതിനായിരത്തി ഇരുന്നൂറ് ലെവലും നമ്മൾ വാച്ച് ചെയ്യേണ്ടത് തന്നെയാണ് അപ്സൈഡിലേക്ക് വന്നാൽ അൻപത്തി ഒന്നായിരം മുതൽ അൻപത്തി ഒന്ന് മുന്നൂറ് വരെയുള്ള അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയുണ്ട് അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ കോൾസൈഡിലെയും പുട്ടസൈഡിലേയും സ്ട്രൈക്കുകൾ ആദ്യം അൻപത്തി രണ്ടായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഡെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം അൻപത്തി ഒന്നായിരം സ്ട്രൈക്കും അതിനുശേഷം അൻപതിനായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ് റൈറ്റ് ചെയ്തിരിക്കുന്നത് പുഡ്സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഡെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് നാൽപ്പത്തി ഒൻപതിനായിരമാണ് അതിനുശേഷം അൻപതിനായിരം സ്ട്രൈക്കും അതിനുശേഷം നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ് സ്ട്രൈക്കുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് അൻപത്തി ഒന്നായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരവുമാണ് ഇന്ത്യ വിക്സിലേക്ക് പതിനഞ്ചിന് മുകളിലായിട്ട് ഇന്ത്യ വിക്സിൻ ഇന്നലെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് പതിനഞ്ച് പോയിന്റ് എട്ട് ഏഴ് എന്ന നിലയിൽ മൂന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റ് എഫ് ഐസ് ഇന്നലെ നാലായിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത് ഡി ഐസ് ആവട്ടെ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു അതായത് എഫ് ഐ എസ് സെല്ലിംഗ് മോഡിൽ തന്നെയാണ് എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത് യു എസ് മാർക്കറ്റിലേക്ക് ഫെഡറൽ റിസർവ് മോണിറ്ററി പോളിസിയുടെ വീക്ഷണം അളക്കാൻ നിക്ഷേപകർ ഈ ആഴ്ച യു എസ് എൽ നിന്നും പുറത്തുവരാനിരിക്കുന്ന സാമ്പത്തിക ഡാറ്റ പ്രത്യേകിച്ച് ബുധനാഴ്ച പുറത്തുവരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും കൂടാതെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്കുമായി നിക്ഷേപകർ കാത്തിരിക്കുന്നതിനാൽ വാൾസ്ട്രീറ്റ് ഓഹരികൾ തിങ്കളാഴ്ച സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തത് നാസ്റ്റാക്ക് പോയിൻറ്റ് ഉയർന്നു ഡൗ ജോൺസ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ഇടിഞ്ഞു എസ് ആൻഡ് പി ഫാൻഡ്രഡ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു ഇപ്പോൾ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മൊത്തം ഹൺഡ്രഡ് ബേസിസ് പോയിന്റ്സ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിൽ യു എസ് പലിശ നിരക്കിൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ അൻപത് ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടാണ് സ്ട്രീറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സി എം ഇ ഫെഡ് വാച്ച് ടൂൾ അത്തരത്തിൽ തന്നെയാണ് കാണിച്ചു തരുന്നത് അടുത്തതായി യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനമാണ് ടെക്സൈഡിൽ ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു വിപ്രോ ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം ഇടിഞ്ഞു ബാങ്കിങ് സൈഡിൽ എച്ച് ഡി എഫ് സി ബാങ്ക് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞു ഐ സി ഐ സി ബാങ്ക് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് മെയ്ക്ക് മൈ ട്രിപ്പ് ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം ഇടിഞ്ഞു ഡോക്ടർ റെഡ്ഡി രണ്ട് ശതമാനവും റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ശതമാനവും ഇടിഞ്ഞു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് ഡൗ ജോൺസ് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം നേട്ടത്തിലും എസ് ആൻഡ് ബി ഫാൻഡ് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ മിക്സഡ് ആയിട്ടാണ് യൂറോപ്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത് യു കെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇനി അവിടെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന ഒരു ഡാറ്റയുള്ളത് ഉള്ളത് യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി ഇന്നലെ പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് സി എസ് ഇ പോയിൻ്റ് രണ്ട് ആറ് ശതമാനം ഇടുവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് പാൻ യൂറോപ്യൻ സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് ട്രാവൽ ആൻഡ് ലിഷർ സ്റ്റോക്കുകൾ പോയിൻറ്റ് എട്ട് ശതമാനം ഇടഞ്ഞു ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ പോയിൻറ്റ് ആറ് ശതമാനം ഉയരുകയും ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് ഡാക്സ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം നേട്ടത്തിൽ സി എസ് സി പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം നേട്ടത്തിലും എഫ് ടി എസ് സി പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്ത നിക്കി മാർക്കറ്റ് രണ്ടര ശതമാനത്തിന് മുകളിൽ നേട്ടത്തിലാണ് മുപ്പത്തി ആറായിരം എന്ന മാർക്ക് ഓഗസ്റ്റ് രണ്ടിന് ശേഷം ഇതാദ്യമായി ജപ്പാൻ മാർക്കറ്റ് ടച്ച് ചെയ്തിരിക്കുന്നു ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്ന നിലയിലാണ് അതായത് പതിമൂന്ന് പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് അതായത് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ്സ് ഡൗൺ സൈഡിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇപ്പോൾ തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് കോസ്പി മാർക്കറ്റ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം ഇടിവിലാണ് സിംഗപ്പൂർ മാർക്കറ്റ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസിലേക്ക് ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം പ്രത്യേകിച്ച് പെൻഡഗൺ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സേനയെ അയച്ചതിനാൽ യു എസ് ക്രൂഡ് ഓയിൽ തിങ്കളാഴ്ച ബാരലിന് എൺപത് ഡോളറിലേക്ക് എത്തി ബ്രണ്ട് ഇന്നലെ മൂന്ന് ശതമാനവും യു എസ് ക്രൂഡ് ഓയിൽ ഇന്നലെ നാല് ശതമാനവുമാണ് ഉയർന്നത് ബ്രണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എൺപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിന്റ് ശതമാനം ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഡബ്ല്യു ടി ഉള്ളത് എഴുപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ ശതമാനം ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മീൻ ോയിറ്റസ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് അത് ഒരിക്കലും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി